ഗൈസ് നമ്മൾ ലാലേട്ടൻ്റെ വീട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ജനാർദ്ദനൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ജനാർദ്ദനൻ്റെ വീട് ചക്കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് പറഞ്ഞത് കേട്ടോ, ചക്കരപ്പറമ്പ്. അപ്പോൾ അത് അങ്ങോട്ട് പോകണമെങ്കിൽ കലൂർ ബസ്സിലാണ് ഇപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ കലൂർ ബസ്സിൽ ദേശാഭിമാനി എന്ന് പറയുന്ന സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ് ഇറങ്ങേണ്ടതെന്നാണ് നമ്മുടെ കണ്ടക്ടർ മച്ചാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഗൈസ് നമ്മളിപ്പോൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് കാശില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ടാണ് നടന്നിട്ടും അങ്ങനെ പോകുന്നതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ ദേശാഭിമാനി സ്റ്റോപ്പ്. അപ്പോൾ അപ്പുറത്തു നിന്നാണ് നമുക്ക് പോകേണ്ടത്. ഈ ബസ്സിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പോകേണ്ടതാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കയറിയ ബസ്സ് ചക്കരപ്പറമ്പ്. ഇത് ചക്കരപ്പറമ്പ് അല്ലേ? ഓക്കെ. ആയിരത്തി തൊള്ളായിരത്തി 1977 അടൂർവാസി സംവിധാനം ചെയ്ത അച്ചാര അമ്മിണി ഓശാര ഓമന എന്ന ചിത്രത്തിലൂടെയാണ് ജനാർദ്ദനൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിലെ മഹാദേവൻ എന്ന കഥാപാത്രമാണ് ആദ്യമായി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട വേഷം അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഘനഗംഭീരമുള്ള ശബ്ദവും മാത്രമാണ് കേട്ടോ. അതുമാത്രമല്ല പല മിമിക്രി താരങ്ങളും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്നും മിമിക്രി വേദികൾ അനുകരിക്കാറുണ്ട്. ബൈ ബൈ. ചേട്ടാ സിനിമാ നടൻ ജനാർദ്ദൻ്റെ വീട്ടിൽ പോണ വഴി. സിനിമാ നടൻ ജനാർദ്ദൻ അത് എവിടെയാന്ന് പറഞ്ഞേ? ഇവിടെ എവിടെയാന്ന് പറഞ്ഞേ? ഈ വഴി അറിയാണ്ട് നമ്മളിങ്ങനെ നട്ടം തിരിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ എവിടെ വേണ്ടിയാണ് ഒരാൾ പറഞ്ഞത് വഴി. നമ്മളിങ്ങനെ നടക്കുക തന്നെ. നടക്കാൻ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ ഗൈസ്. ഞാൻ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നടക്കും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വലിയൊരു ബിൽഡിങ്, ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ കൂടെ പോകണമെന്നാണ് പറഞ്ഞത്. ജനാർദ്ദൻ ആക്ടർ, സിനിമാ നടൻ ജനാർദ്ദൻ, സിനിമാ നടൻ ജനാർദ്ദൻ, ആക്ടർ ജനാർദ്ദനൻ്റെ വീട് ഇതല്ലേ? ഈ വഴിയല്ലേ? ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ ജനാർദ്ദനൻ താമസിക്കുന്ന സ്ഥലം മാത്രമാണ് നമുക്ക് അറിയുള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടൊന്നും എവിടെയാണെന്നും ഒന്നും എനിക്കറിയില്ല. മാത്രമല്ല വലിയൊരു ബിൽഡിംഗ് ഉണ്ടോ നിങ്ങൾ? അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോണത് വളരെ ബുദ്ധിമുട്ടിയിട്ടോ കേട്ടോ, നടന്നിട്ടാണ് പോണത് ഗൈസ്. അപ്പോൾ അത് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി പോവാണ് ഫ്രണ്ട്സ്. ഏകദേശം നമ്മൾ ഒരു കിലോമീറ്റർ നമ്മൾ നടന്നിട്ടു ഈ ഗ്യാപ്പ് കൂടെ. ഇവിടെ എവിടെ ഒരു മണലി വിൽക്കുന്ന ഒരു കടയുണ്ട്, അതിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പം അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള അടയാളം. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ഞാൻ ഈ വഴി പറഞ്ഞു തരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാം, നിങ്ങൾക്ക് വരാനുമ്പോൾ എളുപ്പം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. ഇതാണ് മണലി വിൽക്കുന്നത് ഗൈസ്. ഇവിടെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും. ചേട്ടാ ഈ സിനിമാ നടൻ ജനാർദ്ദനൻ്റെ വീട്ടിൽ പോണം. ജനാർദ്ദൻ സിനിമാ നടൻ. ആ അമ്പലം. ആ ഓക്കെ, പ്രസാദം ഒന്നും അല്ലേ? ഓ ഏ ബ്ലോഗിംഗ് ആട്ടാ, ബ്ലോഗിംഗ് 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 ചേട്ടന്മാരാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ ജനാർദ്ദൻ സാറിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? നല്ല സ്വഭാവമാണ്. ഈ കൊറോണ വന്നപ്പോഴാണ് പുള്ളി എൻ്റെ പുറത്തേക്ക് ഇറങ്ങാത്ത. അല്ലാതെ അതിനു മുമ്പ് നല്ല
ഇവിടെ ഇതിലേക്ക് നടന്ന് ആളുകളായിട്ട് നല്ലോണം സംസാരിച്ചു. പക്ഷേ ഇപ്പൊ പുള്ളിക്ക് 10-75 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങി നടക്കാത്തില്ലേ. അതും പുള്ളി ആവശ്യത്തിന് ഇപ്പൊ അവിടെയൊക്കെ ആളുകളൊക്കെ ഇനി ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആളുടെ സമീപനൊക്കെ എല്ലാവർക്കും സമീപനം എല്ലാവരും ഇപ്പോഴും ഒരു സാധാരണക്കാരനെ പോലെ തന്നെ, ഒരു ആക്ടറുടെ ജാട കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോഴും പണ്ടത്തെ ആക്ടറിലോട്ടുള്ള ജാടൊന്നും. ഇപ്പൊ എത്ര വർഷമായി ഉണ്ടാവും പുള്ളി ഇവിടെ? ഒരു ഞാനിപ്പോ കുറച്ചാളായിട്ടുള്ള വന്നിട്ട് മറ്റുള്ള ഒരു പറഞ്ഞൊരു 19 വലായിട്ടുണ്ടാവും. ഓക്കെ ശരി ചേട്ടാ, കാണാട്ടോ. ഫ്രണ്ട്സ്, ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് കേട്ടോ കണിയാമ്പള്ളി റോഡ് എന്നാണ് പറയുന്നത്. ആ കണിയാമ്പള്ളി എന്നുള്ളതൊക്കെ മാഞ്ഞു പോയിട്ടോ. അപ്പോൾ ഈ വഴിയല്ല കേട്ടോ, ഈ വഴി നേരെ തന്നെയാണ് നമ്മൾ സാറിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ സാറുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. പിന്നെ ഒന്നാമത് പ്രായമായിണ്ട്, 10-75 വയസ്സൊക്കെ ആയിണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങില്ല. കാരണം ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ സിനിമയൊന്നും അഭിനയിക്കാനൊന്നും പോകില്ല എന്നാണ് നമ്മൾ കേട്ടത് കേട്ടോ. കാരണം ഒന്നും ഇത്രയും പ്രായം കാര്യങ്ങളൊക്കെ ആയില്ലേ, ഈ കൊറോണ കാരണം കൊണ്ടാണ് ഇത്രയും വലിയൊരു കലാകാരനൊക്കെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു കലാകാരൻ കൂടിയാണ് ജനാർദ്ദനൻ. ഒരുപാട് സിനിമകളൊക്കെ നമ്മളെ ചിരിപ്പിച്ചതൊക്കെ ഇപ്പോഴും നമ്മൾ മറക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്താ അദ്ദേഹത്തിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ. കണിയാമ്പള്ളി റൂട്ടിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നതാണ് ജനാർദ്ദൻ സാറിൻ്റെ വീട്. വലിയ വീടാണ് ഗൈസ്. അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് പോയി നോക്കാം, സാർ അവിടെ ഉണ്ടോയെന്ന് നോക്കാം നമുക്ക്. എന്തായാലും സെറ്റപ്പ് വീടാ കേട്ടോ, പഴയ വീടാണ്. പക്ഷേ നല്ല രസമാണ് ആ വീട് കാണാൻ, നല്ല ലുക്കാണ്. എന്തോ പ്രസാദ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് സാറിൻ്റെ വീട്. എൻ്റെ പൊന്നെ ജാതി ലുക്കല്ലേ വീട്. ഒരു മീൻകാരൻ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. സാറ് ചേട്ടൻ്റെ മീൻ മേടിക്കാറുണ്ട് അല്ലേ? അതെ അല്ലേ. ഇതാണ് ഫ്രണ്ട് ഗേറ്റ് സാറിൻ്റെ വീട്. സാറവിടെ ഇരിക്കുന്നു. ആൾക്ക് വയ്യാന്നാണ് കേട്ടോ. ആളുടെ വൈഫാ ആരാണെന്നറിയില്ല, ഒരു ഒത്തിരി പ്രായമുള്ള ചേച്ചി പറഞ്ഞ് വൈഫാണെന്നാണ് തോന്നുന്നത്. പുള്ളിക്ക് എന്താണെന്ന് അറിയില്ല, അത് നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ എന്താണ് വൈകായിക എന്നൊന്നും. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് നിങ്ങൾ കാണിക്കാൻ പറ്റാത്തതിൽ. കോവിഡ് ആയതുകൊണ്ടാണ് കുറേ പ്രശ്നങ്ങൾ. പിന്നെ അവർ സെലിബ്രിറ്റി അല്ലേ ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്തത്. നമ്മൾ പരമാവധി നോക്കാറുണ്ട്, ചോദിക്കാറൊക്കെ ഉണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ സെലിബ്രിറ്റി ഒന്നും അല്ലാത്തത് കൊണ്ടാണ് ഗൈസ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിലൂടെ കുറേ ചേട്ടന്മാർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ രണ്ട് ചേട്ടന്മാർ പണിയുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ഒരാളിപ്പോൾ ഇതെന്താ കേട്ടോ ഇതിൻ്റെ അകം? എങ്ങനെയാട്ടാ ജനാർദ്ദനൻ സാർ എങ്ങനെയാണ്? ആ പുള്ളി നല്ലൊരു വ്യക്തിയാണ്. പുള്ളി വരാറൊക്കെയുണ്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ. പുള്ളി മീനൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങും, കാണാറുണ്ട് എല്ലാവർക്കും. ഇപ്പൊ എന്തോ കോവിഡൊക്കെ ആയതുകൊണ്ട് എന്തോ പ്രശ്നമാണെന്ന്, ആരോഗ്യസ്ഥിതി മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെയാണ് കാര്യമായിട്ട് നമുക്കൊന്നും അറിയാൻ പാടില്ല. ഇത്രയും പ്രായം ആയില്ല അല്ലേ, 10-75 വയസ്സ് കഴിഞ്ഞു ഇത്ര. വയ്യാതെയൊക്കെ ആയില്ലേ ഇപ്പോ. എന്തായാലും ബ്രോ മാർക്കട്ടെ. എന്താ ജോലി? എന്താ ബ്രോ കയ്യില്? ഓക്കെ ഗുഡ് ഗുഡ് കാണാം.